കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ വലയിട്ട് കിടന്നുറങ്ങുകയാണ് പതിവ്. എന്നാൽ വീട് മുഴുവൻ കൊതുക് വലയിട്ട് കഴിയുകയാണ് കൊഴിലാണ്ടി കീഴിയൂർ വടക്കുമുറി ഗ്രാമക്കാർ. കൊതുകല്ല ഭീഷണി, മറിച്ച് ഒരു തരം കറുത്ത വണ്ടുകളാണ്. 200 വീടുകളാണ് ഈ കൊച്ചു ഭീകരുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്നത്. പലരും വീടൊഴിഞ്ഞു പോയിട്ടുണ്ട്. വണ്ട് ശല്യം സഹിക്കാൻ കഴിയാതെ ഉറക്കമൊഴിഞ്ഞ് കഴിയുകയാണ് കീഴരിയൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കുമുറി ഗ്രാമം. ഇവിടെയുള്ള 200 കുടുംബങ്ങൾ ഒരുതരം കറുത്ത വണ്ടുകളുടെ ശല്യം സഹിക്കാനാവാതെ വീട് വിട്ടൊഴിയേണ്ട അവസ്ഥയിലാണ്. വൈകിട്ട് 7 വലിയ ശബ്ദത്തോടെ വീടുകളിലെത്തുന്ന വണ്ടുകൾ ശരീരത്തിൽ കയറിയാൽ ഒരുതരം ആസിഡ് കൊണ്ടുപൊള്ളുന്ന കടുത്ത വേദനയും ഉണ്ടാവുന്നതായി പ്രദേശവാസികൾ പറയുന്നു. വേനൽ മഴ പെയ്തതിനു ശേഷമാണ് വണ്ടുകൾ കൂട്ടത്തോടെ പ്രദേശത്തെത്തിയത്. പകൽ സമയത്ത് പറമ്പിലും മരത്തിലും കാണുന്ന ഇവ രാത്രി 7 മുതൽ 12 വരെ വീടുകളിലേക്ക് എത്തുന്നു. വീടുകളിൽ വൈദ്യുതി വിളക്കുകളൊക്കെ കത്തുന്നതോടെ ഇവ പറന്നെത്തും. കല്യാണ വീടുകളിലും മറ്റ് ആഘോഷ സ്ഥലങ്ങളിലും വണ്ടി ശല്യം കാരണം ഭക്ഷണം വിളമ്പാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇവിടെയുള്ളവർ രാത്രിയാകും മുൻപേ തന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വണ്ടിൻ്റെ ശല്യം കാരണം പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരും. കഴിഞ്ഞ 2 ചെറുവണ്ടുകൾ ശല്യപ്പെടുത്താറുണ്ടെങ്കിലും ഈ വർഷമാണ് ഉപദ്രവം കടുത്തതെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പം ഈ സമയത്ത് ഇപ്പം വന്നിരിക്കുന്ന വിഷുവിൻ്റെ തലേദിവസം മഴ പെയ്തപ്പോൾ വന്നതാണ്. ഇന്ന് വരെ മാറിയിട്ടില്ല. 6-8 കണ്ടിന്യൂസ് ആയിട്ട് ഇത് വീട് കംപ്ലീറ്റ് പൊതിഞ്ഞിരിക്കുക. രാത്രിയാകുമ്പോൾ സന്ധ്യാസമയത്താണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപദ്രവം വരുന്നത്. സന്ധ്യാസമയമാകുമ്പോൾ കംപ്ലീറ്റ് പൊതിഞ്ഞ് കിടന്നിട്ട് ഒരു 10 or 11 രേഷം ഒന്ന് കുറഞ്ഞ് എവിടെയെങ്കിലും ഒന്നിച്ചു കൂടി നിൽക്കുന്നത്. പിറ്റേന്ന് പാല് മുഴുവൻ ഇറ്റികൾ നോക്കിയാൽ കാണില്ല. എല്ലാ ബാക്കിൻ്റെ എല്ലാ ഹോളുകളിലും കയറി ഒന്നിച്ച് കൂട്ടം കൂടിയിട്ട് നിൽക്കുകയാണ്. വിഷയം ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. ഇവയുടെ ശല്യം മൂലം 3 ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുണ്ട്. വണ്ടി ശല്യം കുറയ്ക്കാൻ നടപടിയുണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ വീട് മാറി താമസിക്കേണ്ട അവസ്ഥയും വരും. കൊയിലാണ്ടിയിൽ നിന്നും ക്യാമറമാൻ ശൈലേഷിനൊപ്പം സജീഷ് കുമാർ തറയിൽ, ജില്ലാ വാർത്തകൾ.